بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا بريم الله سهودري سهودرن ماري سنه سبن رايا ناتو غاري സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെ ആഗമാനവും പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് തഖ്‌വ കൈവിടാതെ ജീവിക്കുവാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ചരിത്രമുറങ്ങുന്ന ചാലിയത്ത് വരാനും ദീനീ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പനേരം നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുവാനും തൗഫീഖ് നൽകി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. നാലാമത് ഖണ്ഡന പ്രസംഗത്തിനു വേണ്ടിയാണ് ഈയുള്ളവൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ April 30 നടക്കുന്ന പരിപാടിയിൽ ഞാൻ സംബന്ധിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിദേശത്ത് പോയതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് പോകാനും ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചു വരാനും സാധിക്കാത്തതുകൊണ്ട് ആ പരിപാടിയിൽ എനിക്ക് പകരം ഹനീഫ് കായക്കൊടിയാണ് സംസാരിച്ചത്. മാർച്ച് ആദ്യത്തിൽ പോകണമെന്നും April 20 തിരിച്ചു വരണമെന്നുമായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ യാത്രയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ വളരെ വില കുറഞ്ഞ ഒരാരോപണമാണ് ഇവിടെ പ്രസംഗിച്ച സഖാഫി ഉന്നയിച്ചിട്ടുള്ളത്. സക്കരിയ സലാഹി ഓടിപ്പോയി, മറുപടിയില്ലാത്തത് കൊണ്ട് നിർത്തിപ്പോയി, സോപ്പ് കുമ്പളകൾ പോലുള്ള ആരോപണങ്ങളാണിതൊക്കെ. കാരണം ഞാൻ ഈ നാട്ടിൽ നിന്ന് ഒന്നായി ഒഴിച്ചുപോയതല്ലോ, ഞാൻ കുറേ കാലത്തേക്ക് ജോലിയെടുക്കാൻ വേണ്ടി പോയതുമല്ല, ഒരു മാസം ഒന്നര മാസത്തോളമുള്ള ഒരു വിസിറ്റിന് പോയതാണ്. പക്ഷെ അപ്പോഴേക്കും തൻ്റെ കുഞ്ഞാടുകളെ മുമ്പിൽ കാണുമ്പോൾ മുസ്ലിയാക്കന്മാർ സ്വയം ഞെളിയുകയാണ്. ബഹുമാനപ്പെട്ട എൻ്റെ
വയലിനും പ്രസംഗത്തിനും മറുപടി പറയാൻ കഴിയാതെ മുങ്ങിയിരിക്കുകയാണ്. അതെല്ലാം സോപ്പ് കുമ്പളകളെ പോലുള്ള, എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരമാണ്, കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന വില കുറഞ്ഞ ആരോപണങ്ങൾ മാത്രമാണ്. പിന്നെ വാദപ്രതിവാദത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാനതിനെക്കുറിച്ചൊരു കാര്യം മാത്രമാണ് പറയുന്നത്. ഇവിടെ പ്രസംഗിച്ച സഖാഫി പറഞ്ഞു, ജമീയത്തുലമയുടെ കത്ത് വേണം അത്രേ. എന്തിനാണ് ജമീയത്തുലമായി ചാലിയത്തെ പ്രശ്നത്തിന് ചാലിയത്തങ്ങ് പരിഹരിച്ചാൽ പോരെ? ഇത് ചാലിയത്ത് മാത്രമുള്ളൊരു പ്രശ്നമല്ല, ചാലിയത്തെ മുജാഹിദുകളും ചാലിയത്തെ സുന്നികളും തമ്മിലുള്ള തർക്കവുമല്ല. ഇവിടെ ഒരു വാദപ്രതിവാദം നടത്തിയത് കൊണ്ട് കേരളം മുഴുവൻ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ട് പണ്ഡിത സംഘടനകൾ നേരിട്ടാണ് വാദപ്രതിവാദം നടക്കേണ്ടത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിന് അങ്ങോട്ട് വെല്ലുവിളിച്ച് വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന സമ്പ്രദായമില്ലെന്ന് ഐദീദ് തങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. നേരെ മറിച്ച് നിർബന്ധിത സാഹചര്യത്തിൽ വാദപ്രതിവാദം നടത്താൻ അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞങ്ങളത് നിന്നുകൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കുറേ വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ വാദപ്രതിവാദം അതിൻ്റെ വഴിക്ക് നടക്കും, ഖണ്ഡനപ്രസംഗം അതിൻ്റെ വഴിക്കും നടക്കും. ഖണ്ഡനപ്രസംഗം നിർത്തിവെക്കാനുള്ള ഒരു മറുമരുന്നായിട്ടാണ് ഇപ്പോൾ ചില ആളുകൾ വാദപ്രതിവാദത്തെ ഉയർത്തിക്കാട്ടുന്നത്. ഇതൊന്ന് നിർത്തിയിട്ട് നമുക്ക് വാദപ്രതിവാദമായി കളയാം എന്ന്, അതോടെല്ലാം കഴിഞ്ഞു അല്ല, ഇത് നിർത്തുന്ന പ്രശ്നമില്ല, ഇത് ഇതിൻ്റെ വഴിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കും. വാദപ്രതിവാദം പണ്ഡിത സംഘടനകൾ തമ്മിൽ കൈമാറിയ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥയിൽ യോജിച്ച് സമയവും സന്ദർഭവും മറ്റുമൊക്കെ യോജിക്കുമ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടക്കണം. അതേ, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി, ഈ പരിപാടിയുടെ തുടക്കം യഥാർത്ഥത്തിൽ ഐ എസ് എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട സി പി സലീമിൻ്റെ ഇസ്ലാമിക സന്ദേശമെന്നുള്ള ഒരു പ്രസംഗമാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ആളുകൾ വളരെയേറെ സന്തോഷിച്ച, അല്ലെങ്കിൽ എല്ലാവർക്കും ഹൃദ്യമായി തോന്നിയ ഒരു വിഷയാവതരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പല കാര്യങ്ങളിലേക്കും അദ്ദേഹം ശ്രദ്ധ ക്ഷണിച്ചു. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഇൻഷാ അല്ലാ ഞാൻ നാളെ സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലുള്ള പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വല്ലാതെ വർദ്ധിച്ചു വരുന്നു. ഇവിടെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, മരിച്ചുപോയ മഹാന്മാരുടെ പേര് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളുകൾ ഇസ്ലാമിക സമുദായത്തിൽ തന്നെയുണ്ട്. പക്ഷെ അത് ശിർക്കാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. പക്ഷെ അവരും സമ്മതിക്കുന്നുണ്ടെന്ന്, മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ പോയി കാണിക്ക കൊടുക്കുക, അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തുക, അമ്പലത്തിലേക്ക് നേർച്ചയാക്കുക, ഇതൊക്കെ ശിർക്കാണെന്ന കാര്യത്തിൽ അവർക്കും തർക്കമില്ല. പക്ഷേ മുസ്ലിം പേരുള്ള നബീസുമ്മമാരും ഖദീസമാരും മുഹമ്മദും അബൂബക്കറും ഒക്കെ അമ്പലത്തിലേക്കും ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ശിർക്ക് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെതിരിലുള്ള തൗഹീദി പ്രവർത്തനമാണ് ഇസ്ലാമിക സന്ദേശത്തിന്റെ കഴമ്പും കാതലും എന്ന് പറഞ്ഞുകൊണ്ടാണ് സി പി സലീം ഇവിടെ വിഷയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ഇസ്ലാം അനുവദിച്ചതാണെങ്കിലും ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതിനു പകരം ഖബറാളിയോട് പ്രാർത്ഥിക്കുക എന്ന രീതിയിലേക്ക് ഖബർ സിയാറത്ത് വഴിമാറിപ്പോയിട്ടുണ്ട്. അതൊരു തരം ഖബർ പൂജയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സി പി സലീമിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വശം തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട ശിർക്കിൽ നിന്ന് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. മുസ്ലിമീങ്ങൾ അമ്പലത്തിൽ പോയി തുലാഭാരം നടത്തുക മാത്രമല്ല, ശ്രീശ്രീ രവിശങ്കറെ പോലുള്ള ആളുകളുടെ സദസ്സിൽ അതിനെ ശ്ലാഘിച്ചുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ടും പണ്ഡിതന്മാർ വരെ പോകുന്ന കാഴ്ച ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത്രമാത്രം മതപ്പതിച്ചവർ മുസ്ലിം പണ്ഡിതന്മാരിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ദാരുണമായ പോക്കനെ സംബന്ധിച്ചാണ് അദ്ദേഹം അന്ന് പ്രതിപാദിച്ചു തുടങ്ങിയത്. അങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം അതിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ പ്രസംഗത്തിന് മറുപടി എന്ന് പറഞ്ഞുകൊണ്ട്
അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയത്തെ ഇവിടെ കൊണ്ടുവന്നു.